ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതെ തന്നെ ഭയങ്കര ഒരു സീരിയസ് ടോപ്പിക് ആണ്. നമ്മുടെ കൊറോണ വൈറസ് COVID-19 ഇതിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ എല്ലാവരും ചോദിക്കേണ്ടത് കാനഡയുടെ അപ്ഡേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നല്ല, എന്നാലും ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അത് ഞങ്ങൾ പറയാൻ നേരിടുകയാണ് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥകള് ഭയങ്കര പരിതാപകരമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനഡയിലാണെങ്കിലും ഓരോ ദിവസം കൂടുന്തോറും കുറെ കേസസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് ഇതിന്റെ കാരണം എന്നറിയത്തില്ല. ഒരു കറക്റ്റായിട്ടുള്ള സേഫ്റ്റി മെഷർ എടുക്കുന്നില്ലയോ അങ്ങനെയാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറ്റാവുന്ന രീതിക്ക് എല്ലാവരും ചെയ്യണുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ പറയാ, എൻ്റെ കമ്പനിയിൽ ലേ ഓഫ് ചെയ്തു. ലേ ഓഫ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി ലേ ഓഫ് ആണ്, ഒരു 1 വീക്ക് ഉള്ളൂ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഫോർഡ്, GM, പിന്നെ ക്രൈസ്ലർ എന്നൊക്കെ പറയുന്ന കമ്പനീസാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്ലാന്റ് US-ൽ. അപ്പോൾ US-ൽ ഇവരുടെ പ്ലാന്റിൻ്റെ അകത്തുള്ള കുറച്ച് എംപ്ലോയീസിന് ഈ എന്താ പറയുക, ഈ വൈറസ് സ്ഥിരീകരിച്ചു. അപ്പോൾ ഈ സ്ഥിരീകരിച്ചൊരു കാരണം കൊണ്ട് അവർക്ക് മൊത്തം പ്ലാന്റ് പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത് കാരണം ഒരു ഷിപ്മെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പാർട്സ് ഞങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ കമ്പനി പൂട്ടി. അപ്പോൾ എല്ലാവരെയും പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിക്കൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും ഒരു ഒരു 1 വീക്ക് ഒരു ജോലി ഇല്ല. 1 വീക്ക് ജോലി ഇല്ല, വെറുതെ ഇരിപ്പാണ്. പക്ഷേ സ്വാതിക്ക് അങ്ങനെയല്ല, സ്വാതിക്ക് ജോലിയുണ്ട്. സ്വാതിയുടെ ജോലി കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കമ്പനിയിൽ പ്രത്യേകിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ. ഞങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പോണത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. അപ്പൊ മോർണിംഗ് ഷിഫ്റ്റിലുള്ളവരാണ് എന്റെ കമ്പനിയിൽ ഏറ്റവും കൂടുതലുള്ളത്. മോർ ദാൻ ഒരു 80 ആൾക്കാരോളം ഉണ്ടാവും മോർണിംഗ് ഷിഫ്റ്റില്. 80 അല്ല, മോർ ദാൻ ഒരു 100 ഉണ്ടാവും മോർണിംഗ് ഷിഫ്റ്റിലുള്ളവർ. ഞങ്ങൾ ആഫ്റ്റർനൂണില് കൃത്യം പറഞ്ഞ ഒരു 30-35 അത്രയാണ് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ഇപ്പൊ ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോർണിംഗ് ഷിഫ്റ്റ് തുടങ്ങുന്നത് 7 to 3:30 വരെയാണ്. എനിക്ക് ഷിഫ്റ്റ് തുടങ്ങുന്നത് 3 മണി മുതൽ 11:30. അപ്പൊ ഇത്രയും ആൾക്കാരൊപ്പം ഞങ്ങൾ വരുന്ന ടൈമിൽ ലോക്കർ റൂമിലൊക്കെ ചെന്നിട്ട് ഒത്തിരി നമുക്ക് ഭയങ്കര എന്താ പറയുക, കൂട്ടം കൂടി നിന്ന് എല്ലാവരും ഡ്രസ്സ്, മറ്റേ ഷൂസ് മാറ്റിയുള്ള ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ലോക്കർ റൂമിൽ ഭയങ്കര തിക്കും തിരക്കും, അതേപോലെ ലോഗിൻ ചെയ്യണടുത്ത് ഭയങ്കര തിക്കും തിരക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഇത് ഒഴിവാക്കാനായിട്ട് മോർണിങ്ങിലുള്ളവരുടെ 3 മണിയാവുമ്പോൾ അവരെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ 3:30 മാറ്റി. നമുക്ക് 8 മണിക്കൂറിൻ്റെ കാശ് കിട്ടും. ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണത് 3:30 ആണെങ്കിൽ 3:30 to 11:30 വരെയാണ് ഇപ്പോഴും. അപ്പം നമുക്ക് 8 മണിക്കൂറിൻ്റെ കാശ് കിട്ടുകയും ചെയ്യും. അപ്പം ഇവരൊക്കെ മോർണിങ്ങിലുള്ള എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആഫ്റ്റർനൂൺകാർ കയറുന്നത്. അപ്പം ഞങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ കുറവായതുകൊണ്ട് ഞങ്ങൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ 2 മണിക്കൂർ ഇടവിട്ട് എന്താ പറയുക, നമ്മുടെ വാഷ്റൂം, നമ്മൾ വെള്ളം കുടിക്കുന്ന ഏരിയാസ്, അങ്ങനെ പൊതുവെ എല്ലാവരും ടച്ച് ചെയ്യുന്ന ഏരിയാസ് എല്ലാം സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പം ഡെയിലി ഒരു 2 മണിക്കൂർ ഇടവിട്ട് ഒരു 3 തവണ ഞങ്ങൾ ലഞ്ച് റൂം സഹിതം എല്ലാം, നമ്മുടെ എന്താ പറയുക, മൈക്രോവേവ് ആയിക്കോട്ടെ, ഫ്രിഡ്ജിന്റെ നമ്മൾ ഹാൻഡില്, എല്ലാ ഡോറ് എല്ലാം സാനിറ്റൈസ് ചെയ്ത്, അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യണവര് ഗ്ലൗസ് ഉപയോഗിക്കും. മെഷീനിൽ കയറുന്നവരാണെങ്കിൽ അവര് ഫുള്ള് എല്ലാം ക്ലീൻ ചെയ്ത്, നമ്മൾ ഏത് സെക്ഷനിലാണോ പോണേ ആ സെക്ഷൻ ഫുള്ള് സാനിറ്റൈസ് ചെയ്തിട്ടേ നമ്മൾ കയറാൻ പാടുള്ളൂ. ഇങ്ങനെ കുറച്ച് നിയമങ്ങൾ കർശനമാക്കിയത് കൊണ്ട് ഇതുവരെ എന്റെ കമ്പനിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ നിങ്ങളുടെ സൈൻ ഇൻ ഇല്ലാണ്ടാക്കിയല്ലേ? ആ സൈൻ ഇൻ കുറച്ച് ഈ കൊറോണയുടെ ഒരു സമയത്ത് ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. സൈൻ ഇൻ വേണ്ട, പക്ഷെ ലഞ്ചിന്റെ സമയം ഞങ്ങൾക്ക് 30 മിനിറ്റ്സ് എന്നുള്ളത് ഇപ്പോൾ 40 മിനിറ്റ്സ് ആക്കി കൂട്ടി. അതേപോലെ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. ലോഗൌട്ട് ഇപ്പൊ ചെയ്യണം, ലോഗിൻ ചെയ്യേണ്ട, അതൊക്കെ അവർ പ്രോപ്പറായിട്ട് 3:00 വെച്ചിട്ട് അവർ തന്നെ ചെയ്തോളും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ മാനേജ്മെന്റ് ചെയ്തു തന്ന കാരണം ഞങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അത് കാരണം അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താ പറയാ, നമ്മുടെ നാട്ടിലെ പോലെയല്ല ശരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മൊത്തം മന്ത്ലി പേയ്മെന്റ് അല്ലേ, ഇപ്പൊ സാലറി എന്നൊക്കെ പറയണതെല്ലാം മന്ത്ലി അല്ലേ. ഇവിടെ എല്ലാം ഈ അവർലി ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പോലും അതിന്റെ ഒരു വ്യത്യാസം അവരുടെ
ബൈ വീക്ക്ലി പേച്ചൊക്കെ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ദിവസം പോയില്ലെങ്കിൽ എന്തായാലും മിനിമം ഒരു 150-150 ഡോളർ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം മിനിമം പേയ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ശരിക്കും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ജോലിക്ക് പോകാണ്ടിരിക്കുക, ഇപ്പോൾ ഒരു ദിവസമാണ് രണ്ട് ദിവസമാണ് മൂന്ന് ദിവസമാണെങ്കിൽ പോലും ജോലിക്ക് പോകാണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പ്ലസ് ഇപ്പോൾ എൻ്റെ കേസാണെങ്കിൽ ഞാനും അവർലി പേ ആണ്. അപ്പോൾ എൻ്റെ കേസാണെങ്കിലും കൂടി ഞങ്ങൾക്ക് 1 വീക്കാണ് ഓഫ് ഉള്ളത്. 1 വീക്കാണ് ഞങ്ങളുടെ കമ്പനി ഷട്ട് ഡൗൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു റൂൾ അനുസരിച്ചിട്ട് നമുക്ക് എംപ്ലോയ്മെൻ്റ് ഇൻഷുറൻസ് EI എന്ന് പറയുന്ന സംഭവം ഉണ്ട്. എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ആഴ്ചത്തെ കമ്പനി ഷട്ട് ഡൗൺ. ഇപ്പോൾ 2 ആഴ്ചയിൽ നമ്മളിപ്പോൾ കമ്പനി ഷട്ട് ഡൗൺ ചെയ്ത് 2 ആഴ്ച നമുക്ക് കാശ് കിട്ടത്തില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു 1 വീക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ 1 ആഴ്ച കഴിഞ്ഞ് പൈസ കിട്ടുമെന്നല്ല, 1 ആഴ്ചയുടെ പൈസ കിട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച തൊട്ട് അവർ കൗണ്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇപ്പം എൻ്റെ എനിക്ക് 1 ആഴ്ച ഷട്ട് ഡൗൺ ഉള്ളൂ. അപ്പോൾ ഈ 1 ആഴ്ച ശമ്പളം എനിക്ക് കിട്ടത്തില്ല. ഞാനിപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്താൽ പോലും എനിക്ക് പേ കിട്ടത്തില്ല. കാരണം ആ വെയിറ്റിംഗ് പീരീഡിൽ ആ ഒരു 1 ആഴ്ച അങ്ങോട്ട് പോകും. പക്ഷെ എൻ്റെ ക്ലെയിം അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡിൽ എൻ്റെ ആ ഒരു ടൈം അങ്ങോട്ട് പോകും. അപ്പൊ അത് കിട്ടത്തില്ല. അതെ, എങ്ങനെ പ്രതീക്ഷിക്കണം? ഇപ്പം അറിയാം എന്താണെന്നറിയാം. ഇപ്പൊ ട്രൂഡോ പറഞ്ഞനുസരിച്ചിട്ട് എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇപ്പൊ ഈ ഇവിടെ നമ്മുടെ കനേഡിയൻ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്ത് തന്നേക്കുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 82 ബില്യൺ $82 ഈ എക്കണോമിക്ക് വേണ്ടി അവർ ചെയ്തേക്കുകയാണ്, തന്നേക്കുകയാണ്. അപ്പോൾ ഈ 82 ബില്യണിൽ പകുതി കാശ്, പകുതി എന്നല്ല, പകുതി കൂടുതൽ കാശ് നമ്മുടെ നോർമൽ ആളുകൾക്ക് വേണ്ടിയുള്ളതും ബാക്കിയുള്ള കാശ് വലിയ വലിയ കമ്പനീസിന് അവരുടെ ബിസിനസ്സൊക്കെ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ഇതിൽ നിന്ന് ഈ നമുക്ക് വേണ്ടി മാറ്റി വെച്ച കാശ് ഇത് നമുക്ക് അവർ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് കൂട്ടിത്തരും. പിന്നെ ഈ 1 വീക്ക് വെയിറ്റിംഗ് പീരീഡ് എടുത്ത് മാറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ എടുത്ത് മാറ്റിയത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്വാതിക്ക് വൈറസ് കിട്ടി. ഓക്കെ, സ്വാതിക്ക് വൈറസ് കിട്ടി, സ്വാതി ഈ ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഓക്കെ, ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ 1 വീക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പനി ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും വൈറസ് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് പക്ഷേ 1 വീക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. എന്ന് വെച്ചാൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റിംഗ് പീരീഡിൻ്റെ ആവശ്യമില്ല. എഫക്റ്റ് അല്ലാത്ത ആൾക്കാരും ഇങ്ങനെ ലേ ഓഫ് ആയി പോയ ആൾക്കാരും കമ്പനി ഡൗൺ ആയി പോയ ആൾക്കാരും അങ്ങനെയൊക്കെയാണെങ്കിലൊക്കെയാണ് 1 വീക്ക് വെയിറ്റിംഗ് പീരീഡ് ഉള്ളത്. അപ്പോൾ ഈ കാശ് ഇങ്ങനെ ബാങ്ക് ഗവൺമെൻറ് നമുക്ക് കാശ് ഇട്ട് തരും. ഒരു വീക്ക്ലി $450 അടുക്ക ഇട്ട് തരും മാക്സിമം എന്നാണ് അവർ പറയണത്. എന്ന് വെച്ചാൽ ബൈ വീക്ക്ലി $900 എന്നാണ് അവർ പറയണത് ഇപ്പം. പിന്നെ ചൈൽഡ് ബെനിഫിറ്റ്, നമ്മുടെ ഇവിടെ കുട്ടികളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് മാസം മാസം ഗവൺമെൻറ് പൈസ ഇട്ട് തരും. 18 വയസ്സ് വരെ പൈസ ഇട്ട് തരും. അപ്പോൾ അവർക്ക് എല്ലാ മാസവും $300 കൂടുതൽ കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇപ്പം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ ട്യൂസ്ഡേ ഇനി വരാൻ പോകുന്ന ട്യൂസ്ഡേ ഒരു അടുത്ത ഒരു ഇതും കൂടിയുണ്ട്. ട്രൂഡോ വന്ന് സംസാരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൂടുതൽ മെഷേഴ്സ്, കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ്, അല്ലെങ്കിൽ കൂടുതൽ ചിലപ്പോൾ കാശ് അതിൻ്റെ അകത്തേക്ക് ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് അറിയത്തില്ല. അതെന്തായാലും ന്യൂസിൽ വരുമായിരിക്കും, അപ്പോൾ കാണണം. അപ്പോൾ അതാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇരിക്കുമ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് പുതിയ 55 കേസ് വന്ന്, അല്ലെങ്കിൽ പുതിയ 45, പുതിയ 60 കേസ് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്കാർ അവധി കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവധിയില്ല, ജോലിയില്ല ആൾക്കാർക്ക് എന്നാണെങ്കിൽ അവർക്ക് ഷോപ്പ് ചെയ്യാൻ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. അപ്പോൾ ഈവൻ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴായാലും നമ്മൾ ഈ കാർട്ടിൽ പിടിക്കുമല്ലോ. ആ പിടിക്കുന്ന നേരത്ത് ചിലപ്പോൾ ഇതിന് മുന്നേ പിടിച്ച ആൾക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സേഫ്റ്റി മെഷേഴ്സ്, ഗ്ലൗസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ നമുക്ക് പകരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഈ ഒരു വീക്കെൻഡ് കൂടുന്തോറും, അല്ലെങ്കിൽ ഒരു ഡേ കൂടുന്തോറും ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ഇന്നത്തെ കൗണ്ട് അനുസരിച്ച്, ഇന്നിപ്പോൾ March 23rd, ഇന്നത്തെ കൗണ്ട് അനുസരിച്ചിട്ട് 1477 ആൾക്കാർ കൺഫേംഡ് കേസസ് ആണ്. അതിൻ്റെ അകത്ത് 20 പേര് മരിച്ചു. പിന്നെ ഐ തിങ്ക് ഒരു 14-13 പേരെന്തോ റിക്കവർ ആയി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കൗണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയണത്. മൊത്തം നമ്മുടെ ചൈന ചെയ്ത പോലെ മൊത്തം കൺട്രി ലോക്ക്ഡൗൺ ചെയ്ത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനവും ഒന്നും വർക്ക് ചെയ്യില്ല, ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊരവസ്ഥ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. അത് വരും എന്ന് മിക്കവരും പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതുവരെയും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത്രയും
വലിയ പരിതാപകര കേസൊന്നും ഇല്ലെന്നാണ് കാനഡ ഗവൺമെന്റ് പറയുന്നത്. എന്നാലും അറിയത്തില്ല, ഇനി നമുക്ക് ഭാവിയിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ട്രൂഡോ പറഞ്ഞു ഇത് ഡേയ്സ് അല്ലെങ്കിൽ വീക്സ് അല്ലെങ്കിൽ മന്ത്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലപ്പോൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. പിന്നെ എന്താ പറയുക, പൈസ ഇപ്പോൾ കാനഡയിലുള്ളവരാണെങ്കിലും ലോകത്തെല്ലാ എല്ലായിടത്തുള്ളവരാണെങ്കിലും പൈസ അധികം ചിലവാക്കാതിരിക്കുക, മിതമായി ചിലവാക്കുക. കാരണം ജോലിയില്ലാത്തൊരവസ്ഥ വരും എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോൾ കാനഡ ഗവൺമെൻറ് ഓക്കെ ബൈ വീക്കിലി $900 നമുക്ക് വേണ്ടി തരും എന്നാണ് പറയണത്. എന്നാലും ഈ 900 കാര്യം നടന്നു പോവില്ല. കാരണം ഇവിടുത്തെ റെൻറ്റ് മാത്രം 900. ഇപ്പോൾ എൻ്റെ പറഞ്ഞ പോലെ ഇവിടുത്തെ റെൻറ്റ് മാത്രം 900. പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ അങ്ങനെയല്ല. മറ്റുള്ള ആൾക്കാരുടെ 1300, 1400, $1500 റെൻറ്റ് മാസം പേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കേസ് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര കഷ്ടമായ കേസാണ്. കാരണം ജോലിയില്ല, പൈസ കിട്ടില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഓക്കെ, റെൻറ്റ് ചിലപ്പോൾ 900 കഴിഞ്ഞ് പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മേടിക്കാൻ പോകണം, എന്തെങ്കിലും സാധനങ്ങൾ വേണം. അപ്പോൾ അതിനൊക്കെ എല്ലാം ഇപ്പോൾ ആൾക്കാർ ഞങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കുറച്ച് കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ, അരിയും പിന്നെ ഗോതമ്പ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ, പരിപ്പ്, കടല, പയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങാനും ഒരവസ്ഥ വന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ അതിനുവേണ്ടി. അപ്പം ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ സ്വാതിക്ക് തിങ്കളാഴ്ച തൊട്ട് ജോലിയുണ്ട്. അവളുടെ കമ്പനിയിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ സ്വാതിയാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെയാണ് പോകുന്നത്. എപ്പോഴും ഹാൻഡ് സാനിറ്റൈസർ എല്ലാം ഇട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പം ഇവിടുത്തെ അവസ്ഥ വെച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ തന്നെ ഇത് ആന്ന് അറിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈം തന്നെ ഇവിടെ ഉള്ളവരെല്ലാരും പോയി എന്താ പറയാ, ഫുൾ ഹാൻഡ് സാനിറ്റൈസേഴ്സും അതേപോലെ തന്നെ ടിഷ്യൂ ഇതേപോലൊക്കെ എല്ലാ സംഭവങ്ങളും നമുക്ക് അത്യാവശ്യം വേണ്ട. ഇപ്പൊ ഇതിനു വേണ്ടി ആവശ്യമുള്ള ഗ്ലൗസ്, മാസ്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കിട്ടാനേ ഇല്ല. ഇത് പടർന്നു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്കിതൊന്നും കിട്ടാനേ ഇല്ലാതായി. എല്ലാരും മേടിച്ചു പോയി. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് പല ഷോപ്പുകളിലും ഇപ്പൊ ലിമിറ്റഡ് ആക്കി, ഒരാൾക്ക് 2 ഒരാൾക്ക് 3 അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ് ഈ 1-2 അല്ലാതെ സാനിറ്റൈസേഴ്സും അതേപോലെ തന്നെ ടിഷ്യൂ അങ്ങനെ അവര് നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്, ടിഷ്യൂ ഇല്ല, സാനിറ്റൈസർ ഇല്ല, പിന്നെ ഒരു സാധനവും അങ്ങനെയുള്ള ഇങ്ങനത്തെ ആവശ്യമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു ഇതൊക്കെ നേരത്തെ തന്നെ അവർ ആക്കി വെച്ചിരുന്നെങ്കിൽ, ഈ ലിമിറ്റഡ് എമൗണ്ട് എന്നൊക്കെ പറയണ പോലെ അതൊക്കെ നേരത്തെ ആക്കി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടായി തന്നെ. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ നേഴ്സുമാർക്കും ഇല്ല സാധനം കിട്ടാനുള്ള അവസ്ഥയാണ്. അപ്പൊ എന്റെ കമ്പനി ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിംഗ്, അതിപ്പോ മെഡിക്കലിലോട്ട് കടക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റിനെ സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഇനി അത് ഫ്യൂച്ചറിൽ അവർ സഹായിക്കുമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ എന്തായാലും എല്ലാവരും കരുതി ഇരിക്കുക, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. നമ്മള് കുറച്ച് എന്താ പറയാ, നമ്മളും കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഇപ്പൊ എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തും എന്താ പറയാ, നമ്മുടെ കൈ നമ്മൾ കൂടുതൽ മുഖത്തേക്കൊന്നും ഉപയോഗിക്കാതെ വർക്ക് ചെയ്യാൻ പോകണ ഒരു ഗ്ലൗസ് ഇടുക. ചിലപ്പോ നമുക്ക് തോന്നും എന്ത് മണ്ടത്തരം നമ്മളീ കാണിക്കണേന്ന്. വെറുതെ വരാൻ ഓരോന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, പരമാവധി സേഫ് ആയിട്ടിരിക്കുക, പുറത്തേക്ക് അധികം പോവാതിരിക്കുക, കൂടുതൽ ആൾക്കാരായിട്ട് കോണ്ടാക്ട് എന്താ പറയാ, നേരിട്ട് പോയി അങ്ങനെ കോണ്ടാക്ട് ഇല്ലാതിരിക്കുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഇപ്പൊ ഇന്നലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ശരിക്കും റോട്ടിലൊന്നും ആൾക്കാരില്ല, ആരും നടക്കാനും ഇറങ്ങണില്ല, ആരും ഒന്നിനും ഇറങ്ങണില്ല. എന്താ പറയാ, വണ്ടികളൊക്കെ കുറവാണ്, എല്ലാവരും വീടിന്റെ അകത്ത് തന്നെയാണ്. ശരിക്കും എന്താ പറയാ, ഇപ്പോഴാണ് ശരിക്കും ആൾക്കാര് ഭയങ്കര എന്താ പറയാ, ഇതെന്താണ് അയ്യോ ഇത്രയും കൂടി, ആദ്യം ഇത്രയൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് എല്ലാവർക്കും അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ട് ഇവിടെ എല്ലാരും ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു തുടങ്ങി. എന്തായാലും അധികം വലിച്ചു നീട്ടണില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി, കാനഡ ഇപ്പൊ തൽക്കാലത്തേക്ക് ലോക്ക്ഡൌണിലാണ്. എന്താ പറയുക, എല്ലാ ബോർഡറും ക്ലോസ് ചെയ്തേക്കുവാണ്. നോൺ എസെൻഷ്യൽ ട്രാവൽ ഒന്നും അനുവദിക്കണില്ല. പ്ലസ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇപ്പം ഒരു ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയാണ്. കാരണം ബോർഡർ ക്ലോസ്ഡാണ്, ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് കണ്ടായിരുന്നു, ഞാനത് അപ്ഡേറ്റ് ചെയ്തായിരുന്നു യൂട്യൂബിൽ. ഗവൺമെൻറ് ഈ പെർമിറ്റ് കിട്ടിയ ആൾക്കാർക്കും പിന്നെ ഇപ്പം എന്താ പറയുക, നാട്ടിൽ വെക്കേഷനിൽ പോയേക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് തിരിച്ചു വരാൻ പറ്റും എന്നാണ് പറയണത്. പക്ഷെ അതിൻ്റെ ഒരു എക്സാക്ട് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് ആ മെസ്സേജിൻ്റെ അത് പറയണമുണ്ട് ഇമിഗ്രേഷൻ്റെ അത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഡേറ്റ് അറിയിക്കും, അത് കഴിഞ്ഞിട്ടും അതിന് ട്രാവലിംഗ് എല്ലാം. അപ്പം അതിൻ്റെ ഇപ്പം ആരും തീരുമാനങ്ങളൊന്നും എടുക്കരുത്, ഗവൺമെൻറ് എന്തായാലും അറിയിക്കും, ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് വേറെ ഇടാം, എന്തായാലും ഞാൻ യൂട്യൂബിൽ ഇടേണ്ടതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക, പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയയ്ക്കുക. മെസ്സേജിന് റിപ്ലൈക്ക് ലേറ്റ് ആവുന്നുണ്ട്, എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കേണ്ട റിപ്ലൈ അയക്കാൻ. കുറേ മെസ്സേജസ് വരണുണ്ട്, അപ്പോൾ എല്ലാവർക്കും അയക്കേണ്ട, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അധികം വലിച്ചു കിട്ടുന്നില്ല, ഞങ്ങളെന്തായാലും നിർത്തുകയാണ്. ഇനിയിപ്പോൾ സേഫായിട്ടിരിക്കുക, അതേ പറയാനുള്ളൂ. നമ്മളെ നമുക്ക് നോക്കാനേ പറ്റത്തുള്ളൂ, കാരണം ഈ ഒരു അവസ്ഥ അങ്ങനത്തെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ ഇൻ യുവർ ഹൗസ്, ബൈ.